കാൽവരി മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു. മാനവർ ചുറ്റിലും ആദരപൂർവം കൈകൾ കോപ്പുന്നു. ദൈവാത്മജനുടെ ദിവ്യ വിരുന്നിൻ നിർമ്മല നിമിഷമിതാ പുലരിപ്പൂവുകൾ പൂങ്കതിരണിയും നിരഹമുഹൂർത്തമിതാ. ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പാ. ഏറ്റവും സന്തോഷമുള്ള ദിനമാണ് അനുഗ്രഹത്തിന്റെ വാർഷിക ദിനം. പരിശുദ്ധമ്മയോട് ചേർന്ന് ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വർഷങ്ങളിലൊക്കെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി നന്ദി പറയാം. ഈ കുടുംബത്തെ പരിപാലിക്കുന്നത് കർത്താവാണ്. ഓരോ ദിവസവും ഇവിടുത്തെ കുഞ്ഞുമക്കൾക്ക് ദാനമായിട്ട് ദൈവം നിരവധി വ്യക്തികളെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ, അതുപോലെ ഇവിടെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും, എല്ലാ നന്മ ഹൃദയങ്ങളെയും ഈ ബലിവേദിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് നിമിഷം പരിഹരിപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്കുക. അനുരഞ്ജിതരായി തീർന്നിട നവമൊരു പീഠമൊരുക്കിട ഗുരുവിൻ സ്നേഹമൊടിയാകം ിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തിരുത്തന്റെ സുപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുണുക നാഥ, നേരായൊരു നല്ല മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ, തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെയെടുക്കരുതെൻ പരനേ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ സർവാധിപനം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോനാഥ വിനയമുടേ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു മർത്തിനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്റെ കൃതാവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സഭയനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനും അർത്ഥനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ എന്റെ സഹോദരി വിശുദ്ധ പൗലോസ്ലിയ തിമോത്തിയാസർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ സഹോദരനെ അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി രക്ഷ പ്രാപിക്കുന്നതിനെ നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചിട്ടുള്ളതാണല്ലോ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവാനുശാസിതമാണ് അവ പ്രബോധനത്തിലും ശാസനത്തിലും തെറ്റുതിരുത്തലിലും നീതിയിലുമുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിൽ പര്യാപ്തനാവുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെ ജീവനുമായ മിശിഹായ് നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി ആമേൻ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ ലുക്കറിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അധ്യായം 10:17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ യേശു ശിഷ്യന്മാരെ അയച്ചതിനു ശേഷം അവരോട് പറയുന്നുണ്ട് പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ നിങ്ങൾ സന്തോഷിക്കും സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ നന്മകള് നമുക്ക് ചെയ്യാൻ പറ്റും ഈ നന്മയ്ക്ക് നമ്മൾ ആരെയും പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് വിഷമിച്ച് നമ്മൾ നടക്കരുത് കാരണം എന്ത് നന്മ ചെയ്താലും എന്ത് ത്യാഗവും സഹനങ്ങളും നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുത്താലും അത് എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അത്രയും ചിന്തിച്ചാൽ മതി ഇതെനിക്ക് നഷ്ടപ്പെടുമ്പോഴാണ് ഞാൻ പിണങ്ങണത് പിറുപിറുക്കണത് അല്ലെങ്കിൽ എൻ്റെ പേരിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നത് എൻ്റെ പേര് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് എഴുതപ്പെട്ടു അതിലിങ്ങനെ സന്തോഷിച്ചു നോക്കി അങ്ങനെ ഒരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നന്മ ചെയ്യാൻ പിന്നെ മടുപ്പുണ്ടാകില്ല അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന സമയത്ത് ഒരു വിഷമം തോന്നും എനിക്ക് പേര് കിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്ഥാനമാനങ്ങൾ കിട്ടോ അല്ലെങ്കിൽ ഇത് കിട്ടി ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടാം ഈ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ വരും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ദൈവത്തിൻ്റെ അരികിൽ പേര് എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്
ദൈവത്തിന്റെ അരികിൽ എനിക്ക് എൻ്റെ പേര് എഴുതാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷിക്കാം. അങ്ങനെ എത്ര തവണ എൻ്റെ ദൈവത്തിന്റെ അരികിൽ പേരെഴുതാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ചോദിച്ച് വാങ്ങുമ്പോഴൊന്നും എൻ്റെ ദൈവം പേരെഴുതുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കലഹം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒന്നും എൻ്റെ പേരുകൾ വരുന്നില്ല. ഞാൻ നിസ്വാർത്ഥമായിട്ട് ഒരു വാക്കുപോലും വിച്ചരിക്കാതെ ചെയ്യുന്നു. പിന്നെ ആളെ കാണുന്നില്ല, എല്ലാം ചെയ്ത് ശാന്തമായിട്ട് പോകുന്നു. അവിടെയാണ് കൃപയുണ്ടാകുക, നിന്റെ പേര് ദൈവത്തിൻ്റെ കയ്യിൽ എഴുതപ്പെടുക. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ പിശാചികൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സർവ്വത്തിലെ നെടിമിന്നൽ പോലെ നിബദ്ധിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ എല്ലാ ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചികൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മിത്രാപോലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മിത്രാപോലിത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ പോളി മിത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ ഈശോയെ, അനുഗ്രഹ സദന്റെ കുടുംബദിനാഘോഷങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. നാളിതുവരെ ഞങ്ങളുടെ ആലയത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ എല്ലാ ഉപകാരികളെയും അവരുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അവരെ ഓരോരുത്തരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്നും ഇന്നത്തെ ദിനം ഏറ്റവും മനോഹരമാക്കുവാൻ അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ധനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. ഇങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യാതിരക തല തിരഞ്ഞെടുത്ത് ഇടജഗണമായ ജന മുഴുവന്റെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. ആമേൻ. സകലതാഥനായ ദൈവത്തിന്റെ കൃപാസമ്പരത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുളച്ചു നീക്കുകയും ചെയ്യട്ടെ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകേണമേ. ഒരു നിമിഷം കണ്ണുകളുടെ ദൈവമേ നന്മ ചെയ്യുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുക. കാരണം നിന്റെ അരികിൽ പേരെഴുതപ്പെടുകയാണല്ലോ. ചില സമയങ്ങളിൽ ഞങ്ങൾ വാശി പിടിച്ചിട്ടുണ്ട് മാപ്പ് ചോദിക്കുക. അനുഗ്രഹസുതനെ സമർപ്പിക്കുന്നു. നിന്റെ മക്കളെ ഈ കുടുംബത്തിൽ അനുഗ്രഹമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. നീ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിച്ചതിന് ഒത്തിരി നന്ദി പറയുക. എല്ലാ സിസ്റ്റേഴ്സിനെയും ഈ സ്ഥാപനത്തിലുള്ള എല്ലാ കുഞ്ഞുമക്കളെയും അതിലൊക്കെ കുടുംബാംഗങ്ങളെയും സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവിനെ അമൃതന്റെയും അറിയസ്യ പിതാവിന്റെ സ്മരണായ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ഈ കുർബാനായ എന്റെ കരങ്ങൾ വഴി പ്രതിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും
ലോകമുഴുവനും വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രേതനാവുകയും ചെയ്യട്ടെ. അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിഷക്തന്റെ ശ്രീരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ ശ്രൂഷകരാകുക എളിയവരും പാപികളും ആയിരുന്നിട്ട് ഞങ്ങൾ അങ്ങേ കാരുണ്യാദരകഥാൽ യുഗരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തോടും മുറിച്ച വിശ്വാസത്തോടും കൂടി പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ യേശുദരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനം നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിശ്വാസിയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഖവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. ഞങ്ങളുടെ മനസ്സിനെ എല്ലാം വിദ്വേഷത്തിലും അഹങ്കാരത്തിലും വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിൽ എല്ലാവരും സ്നേഹവുമായി രൂപികളുമായ ക്രവീന്മാരും ശ്രാഫ്യന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരാരാധന സമർപ്പിക്കുന്നു. ഉയർന്ന ശ്രദ്ധ വിടാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാൻ കർത്താവുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹത്തത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന, ദാവീദിന്റെ പുത്രൻ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയനങ്ങളോട് കൂടങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളുടെ കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും അകലരുമായ ദാസ് അവിടുന്ന് നാം ഇത്ര ഒരുമിച്ച് കുടിഞ്ഞ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം കണ്ണുകളടക്കി കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചുപോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരൽ ചെയ്ത് ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ക്ഷയിക്കുവേൻ. പ്രകാരം തന്നെ കസയും എടുത്ത് കൃതജ്ഞതാസ്തുതം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനാ
നീഗർക്കുവേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയിലെ എന്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ നിങ്ങളെന്റെ നാമത്തിൽ നിച്ച് കൂടുമ്പോൾ എന്റെ കാൽവരി നാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാണ് ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ കർത്താവേശിതനായ ദൈവമേ സർവ്വതരേഖ സഭയുടെ പിതാവായ ഫ്രാൻസിസ് മർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവന പിതാവായ ജോർജ്ജിരി മിത്രാപലിതാക്ക് വേണ്ടി അതിരുപതിഷായ മാതൃസ്മിതാപലിതാക്ക് വേണ്ടി അതിരുപതിഷായ മാർപ്പുളി കണ്ണു കാടമിത്രാന് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടി പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിൽ പരിജനകുമാവിധം വർദ്ധിച്ച് നിധിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ സുധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓരോരോ പ്രാർത്ഥിക്കാനത്ത വ്യക്തികൾ തിരുവോരങ്ങളിലും ജയിൽ കഴിയുന്നവരുടെ വക കുടുംബം നാനാ ജാതി മതസ്ഥ മക്കളില്ലാത്ത ദമ്പതികൾ വിവാഹം മനക്കാതെ വേദനിക്കുന്നവർ കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവർ സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ കിടപ്പ് രോഗികളായിരിക്കുന്നവർ ബലിവേദിയിൽ സമർപ്പിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും നാളിതുവരെ ഈ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സഹായിക്കാൻ നിരവധി നല്ല മനസ്സുകളെ നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അയോഗ്യനായ എനിക്ക് വേണ്ടി കൃപാന സ്വീകരിക്കണമേ കൃപാന സ്വീകരിക്കണമേ എന്നുള്ളം ശുദ്ധമാക്കാൻ പാവനാത്മനെ തീതാവിൻ രൂപത്തിൽ നീ വരേണമേ ശുദ്ധാത്മാവെ നിറയണമേ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം നിന്റെ ദാസരുടെ കൃപാനയിലവിടുന്ന അവസ്ഥയെ ആശ്രയിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത മരിച്ചവരുടെ ഒരുപോലുള്ള പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സുഖരാത്രി നവമായ ജീവിതനം കാരണമാകട്ടെ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ തന്നാലും നാഥ നിൻ ജീവനേ നിത്യ സഹായകനേ സജീവം പരിശുദ്ധവും ജീവിതായമങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ അങ്ങയുടെ കാരുണ്യാദരത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ ഇരുവരങ്ങൾ ഒന്നിച്ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പാപികളാകുന്നു അയോഗ്യരാകുന്നു എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കൃതാ വിശ്വ മിസ്സേ ഹായ് എന്നേ തിരുനാമത്തിന് സ്തുതിയും
നാഥനായ നിനക്ക് ആരാധനയെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവൻ ജീവദായകമായ പംസ്രുതിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദിന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യം പാരിൽ ജീവനായി നൽകി നീ, യേശുവേ നിന്റെ സ്നേഹപാരമ്യം പാരീതില്ലെന്നും കാൺമൂഞ്ഞ ആരാധിച്ചു വണങ്ങുന്നു ഞങ്ങൾ, സ്തോത്രം പാടി സ്തുതിക്കുന്നു. ആരാധിച്ചു വണങ്ങുന്നു ഞങ്ങൾ, സ്തോത്രം പാടി സ്തുതിക്കുന്നു. കർത്താവിലേക്ക് നോക്കാം, നന്മകൾ ചെയ്യാം, പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടാം. പേരിനും പ്രശസ്തിക്കും വേണ്ടി, സ്വാർത്ഥതകൾക്കും വേണ്ടി ചെയ്യാതിരിക്കുക. ദൈവത്തിന്റെ രേഖയിൽ എൻ്റെ പേര് ചേർക്കുന്നതിൽ നമുക്ക് എഴുതി തീർക്കാം. എല്ലാ വേദനകളെയും ചേർത്ത് വയ്ക്കാം. ഈ നിമിഷം പ്രാർത്ഥിക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. പാപിയാണ് ഏറ്റവും അറിയാം കർത്താവിന്റെ സന്നിധിയിൽ, കാരണം ദൈവത്തിനെല്ലാം അറിയാം നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെ, പാപത്തിൻ്റെ കരകളെ, ദുഷ്ടതകളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ മാലിന്യങ്ങളെ തമ്പുരാൻ്റെ സന്നിധിയിൽ മറച്ചു വയ്ക്കാൻ പറ്റുമോ? നമുക്കെല്ലാം ഏറ്റുപറഞ്ഞ് എല്ലാം വേദനിക്കുന്ന മക്കളെയും സമർപ്പിച്ചുകൊണ്ട്, സമാധാനപരത്തെ രാജ്യങ്ങളെയും യുദ്ധങ്ങളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് മനമുരുകി നിമിഷം പാടട്ടെ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റം യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന, സ്വർഗത്തിലേക്ക് കിരീടങ്ങളെ മെരുതി പിടിച്ച വിശ്വാസപുരം മെരുതുള്ള സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധീകരിക്കുന്ന രഹസ്യവും അമൂല്യമായ തിരുരക്തവും നൽകപ്പെടുന്നു നമുക്കെല്ലാവർക്കും. സകലത്തിന്റെയും നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കാം. ഇസ്ഹാക്കിന്റെ ശരീരം ഏറ്റവും കടന്നു നിത്യജീവനും കാരണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൻ ജീവാധിനായക ആയിൻ ആശകൾ കാരാധ്യനായ നാഥ, നീയൻ സർവഭൂമെന്ന് ഓർത്തിടുമ്പോ ഹായൻ ഹൃദയം തൊടിച്ചിടുന്നു, ഹൃദയം തൊടിച്ചിടുന്നു. നീ
തന്നെയാണെൻ്റെ ജീവശക്തി നീയല്ലാതെ അസ്തിത്വമില്ലയെന്നിൽ കണ്ണിൻ കൗതുകം നിൻ ദർശനം കാതിന്നു കോമള രാഗവും നീ രാഗവും നീ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിരഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ ഇടങ്ങളുടെയും മോചനത്തിനായ കാരണപുറം ഞങ്ങൾക്ക് നൽകി ഈ ധനവി കുറിച്ച് അങ്ങയുടെ മഹനീയ ദുരിതത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മെസ്സിഹായ സുദൃഢവും പരിശുദ്ധ ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പുറക്കുകയും രക്തത്താൽ നമ്മളുടെ പാപങ്ങളെ മനസ്സുകളെയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹജനമേ കർത്താവിന്റെ മേസ്സലസലതയജ്ജകണമേ നിങ്ങളുടെ മേൽ അവിടുത്തെ കൃപാവനം ചെറിയട്ടെ. അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഇന്ന് ദിവസത്തെ പ്രാർത്ഥന ധ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബളിടമേ സ്വസ്തി. ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. യേശുവേ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉദരേ സ്നേഹം.